ഹലോ വെൽക്കം ടു അഖിലസ് ബ്ലോഗ്സ് ആൻഡ് വോഗ്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളതൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അതും നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടാക്കാത്ത ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. എനിക്ക് ഉറപ്പുണ്ട് ഇത് കാണുന്ന മിക്ക ആളുകളും ഇങ്ങനെ റെസിപ്പി ചിലപ്പോൾ കേട്ടിട്ടേ ഉണ്ടായിരിക്കില്ല. ഇതൊരു സ്ട്രീറ്റ് ഫുഡാണ്, ഒരു ചാറ്റ് റെസിപ്പിയാണ്. തമിഴ്നാട്ടിലൊക്കെ ഇത് കൂടുതലായിട്ട് കിട്ടും നമുക്ക് സ്ട്രീറ്റിലൊക്കെ. നമ്മുടെ നാട്ടിലും ഉണ്ട്, ഇത് ഒരുവിധം നമ്മുടെ നാട്ടിലും ഉണ്ട്. പ്രത്യേകിച്ച് പൂരപ്പറമ്പിലൊക്കെ ധാരാളം കിട്ടുന്ന ഒരു റെസിപ്പിയാണ്. കാളൻ എന്നാണ് ഇതിൻ്റെ പറയുന്ന പേര്. കാളൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ സദ്യയിലെ കാളനല്ല, നമ്മുടെ കേരളത്തിലെ കാളനല്ല, ഇത് വേറെ പരദേശി കാളനാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ക്യാബേജും മഷ്റൂമുമാണ്. അപ്പോൾ നോക്കാം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ മഷ്റൂം ചെറുതായിട്ട് അരിഞ്ഞത് 250 ഗ്രാമാണ് കേട്ടോ. 250 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് ഇങ്ങനെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒന്ന് വെള്ളത്തിലിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് ഇത്തിരി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ ക്യാബേജ് ഏതാണ്ട് അതിന് ഈക്വൽ എമൗണ്ട് അല്ലെങ്കിൽ അതിനൊക്കെ കുറച്ച് കുറവ് ആയിട്ടെടുക്കും. അപ്പോൾ ഓൾമോസ്റ്റ് 2 കപ്പോളം ഉണ്ടാവും, 2 കപ്പോളം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തിരി ക്യാബേജ് കമ്മിയായാലും കുഴപ്പമില്ല, ഒപ്പായാലും കുഴപ്പമില്ല. മഷ്റൂം മുന്നിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ക്യാബേജ് കുറച്ച് കമ്മിയാക്കാം. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ആഡ് ചെയ്യുന്നത് 1 1/2 കപ്പോളം മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/6 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മൈദയും കോൺഫ്ലോറും ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്, 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഡ്രൈ ആയിട്ട് തന്നെയാണ് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ പൊടികളെല്ലാം നമ്മുടെ മഷ്റൂമിലും ക്യാബേജിലും എല്ലാ സ്ഥലത്തും എത്തുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം വളരെ കുറച്ച് കുറച്ച് മാത്രം, ഞാൻ ആകെ 1/4 കപ്പോളം വെള്ളം എടുത്തിട്ട് വളരെ കുറവായിട്ടാണ് ഞാൻ ചേർത്ത് മിക്സ് ചെയ്യുന്നത്. കാരണം നമുക്കിപ്പോൾ ഇതിങ്ങനെ ഒരു പക്കോട പോലെ ഇങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ആദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തിക്കായിട്ടുള്ളതാണ് കിട്ടേണ്ടത്. അപ്പോൾ കൂടുതൽ വെള്ളം ആദ്യം തന്നെ ഒഴിക്കരുത്. കാരണം ഈ മഷ്റൂമിലും ക്യാബേജിലും നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന കാരണം ഇത്തിരി വെള്ളം ഇന്ന് ഊറി വരും. അപ്പോൾ തിക്കായി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ മാത്രം വെള്ളം ചേർക്കുക. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായതിന് ശേഷം നമുക്ക് മീഡിയത്തിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഇത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കോൺ ഓയിലാണ്. വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇത് നമ്മുടെ നാട്ടിലെ റെസിപ്പി അല്ലാത്തത് കൊണ്ട് വെളിച്ചെണ്ണ ഫ്ലേവർ ഒഴിവാക്കുക. അപ്പോൾ പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും ഇല്ലാത്ത ഓയിൽ, സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഓയിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ അതിങ്ങനെ ഞാനിങ്ങനെ 1 സ്പൂണിലെടുത്തിട്ട് വേറെ 4 സ്പൂൺ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ തട്ടിക്കൊടുക്കുകയാണ്. കൈകൊണ്ട് പിച്ചിയിടാൻ പറ്റിച്ച് അങ്ങനെയായാലും മതി. ഇതിപ്പോൾ വലിപ്പമൊന്നും വിഷയമില്ല, പെട്ടെന്ന് വേവാൻ വേണ്ടി ചെറുതായിട്ട് ഇടുകയാണ് നല്ലത്. ഇതിനെ നമുക്ക് ഇനിയും ഗ്രേവി ആക്കി എടുക്കാനുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ അതിൻ്റെ എത്ര നമ്മൾ പിച്ചിയിടുന്നു എന്നൊന്നും വിഷയാക്കേണ്ട കാര്യമില്ല. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചൊന്ന് കുക്കായി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഗോൾഡൻ കളറിൽ, ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ ഒരു റെസിപ്പീനെ പറ്റിയിട്ട്. നാട്ടിൽ പൂരകാലത്താണ് മിക്കവാറും വെക്കേഷൻ പോയിരുന്നത്. അപ്പോൾ അങ്ങനെ പൂരത്തിൻ്റെ സമയത്ത് പൂരപ്പറമ്പിൽ നിന്നും അല്ലെങ്കിൽ വഴിയിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങനെ തട്ടുകട പോലെയുള്ള സ്റ്റാളുകളിൽ നിന്നൊക്കെ കിട്ടാറുണ്ട് ഇങ്ങനത്തെ ചാറ്റ് റെസിപ്പി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനൊരു റെസിപ്പി പരിചയപ്പെടുന്നതും. ഇപ്പോൾ നാട്ടിൽ പോകാൻ പറ്റാതെ ഇരിക്കുമ്പോഴാണ് അയ്യോ ഇത് കഴിച്ചാൽ കൊള്ളാമെന്നൊക്കെ തോന്നി തുടങ്ങിയപ്പോൾ എങ്ങനെയാണെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത്. ഇപ്പോൾ ഇത് നമുക്ക് ഓരോ കടിക്കുള്ള വലിപ്പത്തിൻ്റെ കണക്കാക്കിയിട്ട് ഞാനിതൊന്ന് പിച്ചി ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തെടുത്ത എല്ലാ പൊക്കോടിയും ഇപ്പോൾ മൊത്തം മുഴുവൻ മാവും ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് വീണ്ടും ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ 1 1/2 ടേബിൾ സ്പൂണോളം ഓയിൽ വീണ്ടും ഒഴിച്ചു. പിന്നെ 1 മീഡിയം സൈസ് ടു ലാർജ് സൈസ് വരെ ആവാവുന്ന ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത്. അതേപോലെ ഇഞ്ചി 1 1/2 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്. 4 മുതൽ 5 വരെ വലിയ അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്. കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അത് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വഴറ്റാം. അപ്പോൾ ഇങ്ങനെ കളറ് മാറി ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിതിൽ വീണ്ടും കുറച്ച് പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആദ്യം മുളക് പൊടി നമ്മൾ ഓൾറെഡി പക്കോടയിൽ കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണക്കാക്കിയിട്ടിട്ട് ഇതിപ്പോൾ 1 ടീസ്പൂണോളമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി മറ്റേതിലിട്ടത് കൊണ്ട് ഒരുപാട് കൂടുതലിടണ്ട. ഇനി ഇത് ഡ്രൈ മാംഗോ പൗഡറാണ്, അംജൂർ പൗഡർ പറഞ്ഞിട്ട് മിക്കവാറും നോർത്ത് റെസിപ്പീസിലൊക്കെ കാണുന്നതാണ്, ചാറ്റിൽ പ്രത്യേകിച്ചിട്ടും.
പിന്നെ ചാറ്റ് മസാല ഒരു 1/2 teaspoon ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഡ്രൈ മാംഗോ പൗഡർ ഞാൻ വാങ്ങിച്ചതൊന്നും അല്ല കേട്ടോ, അതിപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത് ഒരു 1/2 teaspoon ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ എൻ്റെ കയ്യിൽ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന ഉണങ്ങിയ മാങ്ങ ഉണ്ടായിരുന്നത് ഞാൻ മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് യൂസ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം, അത് വാങ്ങാനും കിട്ടും. പ്രത്യേകിച്ച് ചാറ്റ് മസാലയും ഈ ആംജൂർ പൗഡറൊക്കെയാണ് കുറച്ചൊരു ആ ഫ്ലേവർ നന്നായിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ നാടൻ റെസിപ്പിയുടെ മണം തന്നെ ആയിപ്പോകും. അപ്പോൾ അതിന് ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ഇൻഗ്രീഡിയൻ്റ് ഉണ്ടോ പരമാവധി അത് ഉപയോഗിക്കുകയാണ് നമുക്ക് ആ ഫ്ലേവർ അതുപോലെ കിട്ടാൻ നല്ലത്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഒരു 1-1/2 cup തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച കാരണം ഇത് പെട്ടെന്ന് തന്നെ തിളച്ചു തുടങ്ങും. അപ്പോൾ ഒരു 3 teaspoon ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. പകരം തക്കാളി വേണമെങ്കിൽ നമ്മൾ മസാലയുടെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. അതായത് പൊടികളിട്ടതിന് ശേഷം തക്കാളി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുത്ത് നല്ലപോലെ വേവിച്ച് ഉടച്ചതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതല്ല തക്കാളി വേണ്ടെന്നുണ്ടെങ്കിൽ തക്കാളി അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് മുഴുവനായിട്ട് ഒഴിവാക്കും ചെയ്യാം, കുഴപ്പമില്ല. അതിന് ശേഷം ഉപ്പ് പാകം നോക്കി ഗ്രേവിയുടെ ഉപ്പൊക്കെ നോക്കി കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച് ഇട്ടുള്ള പക്കോഡസ് മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് മിക്സായി വരണം. ഇതിൽ നമ്മൾ മൈദമാവും കോൺഫ്ലോറൊക്കെ ഉള്ള കാരണം ഇത് നന്നായിട്ട് ഇങ്ങനെ കുഴമ്പ് പരുവത്തിൽ മിക്സായി വരും. ആ ഗ്രേവിയിൽ കിടന്നിട്ട് ആ ഒരു പരുവത്തിൽ നമുക്കിത് ആക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മിക്സിംഗ് ഒന്നും കൂടെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇങ്ങനെ സ്റ്റീലിൻ്റെ കുറച്ച് ഷാർപ്പായിട്ടുള്ള ഒരു ചട്ടക്ക് എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ കൊത്തു പൊറോട്ടയൊക്കെ ചെയ്യില്ലേ അതുപോലെ കൊത്തി 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 എടുക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഗ്രേവിയുടെ ആ ഈർപ്പം ഇതിൻ്റെ പരമാവധി എല്ലാ ഭാഗത്തേക്കും എത്തണം. നമ്മുടെ പക്കോടയുടെ ഓരോന്നിൻ്റെയും ഉള്ളിലേക്കും ആ ഈർപ്പം എത്തി അതിങ്ങനെ ഇത്തിരി സോക്കായി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് കൊത്തി കൊത്തി കൊത്തിയിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുക. അതവർ സ്ട്രീറ്റ് ഫുഡായിട്ട് നമുക്ക് കിട്ടുമ്പോൾ നല്ല മിക്സ്ഡ് ആയിട്ടാണ് കിട്ടുക. അതുപോലെ അവരെ പക്കോട ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എന്തായാലും അതിനെക്കാട്ടിലും സേഫായിട്ട് നമുക്ക് ഉണ്ടാക്കും ചെയ്യാം. നല്ല ഓയിലും നല്ല രീതിയിൽ വൃത്തിയിൽ നമുക്ക് ഉണ്ടാക്കും ചെയ്യാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന്. പിന്നെ ഇത് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ചൂടോടെ തന്നെ സെർവ് ചെയ്യണം. അതും അതിൻ്റെ പ്രത്യേകത. തണുത്ത് കഴിഞ്ഞാൽ അത് ഇത്തിരി ഇങ്ങനെ നമുക്ക് കഴിക്കാനൊക്കെ ഒരു ടേസ്റ്റ് ഇല്ലാതെ തോന്നും. ആ ഒരു മാവ് തണുത്ത് കഴിഞ്ഞാൽ അറിയാലോ, കോൺഫ്ലോറിൽ ഫ്രൈ ചെയ്താൽ എന്തും നമുക്ക് മൈദ ആയാലും എന്തായാലും തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാ നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പണി. ഇതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും സെർവ് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്ലെയിനായിട്ടല്ല കഴിക്കുക. അതിൻ്റെ കൂടെ മല്ലിയില അരിഞ്ഞതും വേണം, അതേപോലെ സവോള അരിഞ്ഞതും വേണം. ഇത് രണ്ടും കൂടെ ടോപ്പ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ചൂടോടെ ഊതി ഊതി കഴിക്കാൻ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ നാടിൻ്റെ ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിങ്ങനെ കഴിക്കണം എന്നൊക്കെ തോന്നി മിസ്സിങ് തോന്നിയപ്പോഴാണ് ഞാനിങ്ങനെ ഇത് പരീക്ഷിച്ച് നോക്കിയത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.